ഇന്ന് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാ ചെയ്യാൻ പോകുന്നത്. അത് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആണ്. നമ്മൾ ഓണം ഫംഗ്ഷൻ, വിഷു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ, നമ്മളെല്ലാവരും ദിവാലി ഒക്കെ വരുമ്പോൾ, നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ഫിലിപ്പീനോ റഷ്യൻ കൊളീഗ്സിനെ ഒക്കെ നമ്മൾ സാരി ഉടുപ്പിക്കും. ഏഷോ നടക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് മേളിൽ കൂടെ നമുക്കിങ്ങനെ ഓരോ ഫ്രാൻസിന്റെ ഫ്ലാഗും യു എയുടെ ഫ്ലാഗും, ഇങ്ങനെ ഓരോ കൺട്രീസ് എമിറേറ്റ്സ്, ഒരു ഒരു ഫ്ലാഗ്ഷിപ്പ്, നമ്മുടെ യു എയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഒരു എന്റിറ്റിയാണ്, ഒരു കമ്പനിയാണ്. സോ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മുടെ എന്താ പറയാ, എന്റെ മേശ കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം ഞാനെന്താ നോൺ വെജാ ചെയ്യാൻ പോകുന്നേന്ന്. പക്ഷെ എന്നാന്നോ, ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. എന്നാന്ന് വെച്ചാ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാ, ഇനി അത് തെറ്റാണോ ശരിയാണോ ഒന്നും എനിക്കറിയാമല്ല, പക്ഷെ എന്റെ ഒരു ചെറിയ അറിവ് ഞാൻ പറയുന്നേ ഉള്ളൂ. ഈ പറഞ്ഞാലും നമ്മുടെ ഈ അടുക്കളയിൽ തന്നെ വലിയൊരു പാഠമുണ്ട്. എന്നാന്നറിയോ, അടുക്കളയ്ക്കാ തന്നെ നമ്മൾ എപ്പോഴും വെക്കുന്ന സ്പൈസസ് ഉണ്ട്, ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അവിടെ. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം ബാലൻസ് ചെയ്യാൻ, ഒരു കറിക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ചീത്തയാവാനുള്ള കാര്യങ്ങളാക്കാം, അത് നന്നാവാനുള്ള കാര്യങ്ങളാക്കാം, എന്നാ വേണേലും. നമ്മുടെ മനോധർമ്മം പോലെയാണ് അത് ഒരു കറിയായി മാറുന്നത് അല്ലേ. ഇപ്പം ഇന്ന് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാ ചെയ്യാൻ പോകുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു പരീക്ഷണ മേഖലയായിരുന്നു. അത് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആണ്. ഞാൻ എന്നറിയോ, ഈ ഇടയിലായിട്ട് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലേക്ക് പോകുന്നത്, നമ്മൾ ഈ നമ്മുടെ രുചിയുള്ള ഭക്ഷണം ഒരുപാട് ഞാൻ ട്രൈ ചെയ്തില്ലേ, പക്ഷെ എന്നാൽ എപ്പോഴും അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യത്യാസം വരികയല്ലോ. അതുകൊണ്ട് മാത്രമാണ് നോർത്ത് ഇന്ത്യൻ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ നിസാമി എന്ന് പറയുന്ന ഒരു കറിയാണ്. ഇനിയിപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ അതിന് എന്നാ പറയുക, കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നമുക്ക് ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേന്, അല്ലെങ്കിൽ അവിടെ ഒരു റിസപ്ഷന് പോകുമ്പോഴത്തേനൊക്കെ, അവിടുത്തെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചിക്കൻ കറിയെക്കാട്ടിലും ഒരു പിടി കൊതി കൂടും നമുക്ക് അവിടുത്തെ കറി കഴിക്കാനായിട്ട് അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഇതൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ നമ്മൾ റിസപ്ഷനും കല്യാണത്തിനും ഒക്കെ ചെല്ലുമ്പോഴത്തേന് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ കറിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ എന്നാൽ ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഒന്ന് വരും. പക്ഷേ ഇതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിലും കൂടെ ഉള്ളതേ ഞാൻ പറയത്തുള്ളൂ. എന്നാന്നുള്ളത് നോക്കിക്കോ. ഇതിന് വേണ്ടത് കുറച്ച് ജാതിപത്രി, പിന്നെ വേണ്ടത് കുറച്ച് തക്കോലം, കുറച്ചൊന്നുമില്ല ഒരെണ്ണം മതിയാവും. പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് പട്ട, കുറച്ച് പട്ട അല്ല, ഒരു പട്ടയുടെ ഒരു ഇല മതിയാവും. പിന്നെ പട്ട, ഇത് സാദാ ജീരകം. പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പു, ഏലക്ക. ഇനിയുള്ളത് പൊടിയാ, അത് വലിയ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ചൊരു ഒരു ജീരകപ്പൊടി മാത്രമേ എക്സ്ട്രാ ചേരുന്നുള്ളൂ. അത് വേണമെങ്കിൽ മതി, കുറച്ച് മഞ്ഞപ്പൊടി വേണം, മുളക് പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത് കുറച്ച് ജീരകപ്പൊടിയാ, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചതാ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചതച്ചേച്ചാൽ മതി. പിന്നെ വേണ്ടത് ഇച്ചിരി തൈര്, ഇത് പോയിട്ട് കുറച്ച് മല്ലിയില ഇടാനായിട്ട് വേണം, കുറച്ച് അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ ഉള്ളതാന്നേൽ ഇച്ചിരി പച്ചമുളക്, അതൊരു ഇത്രയും ഒരു കിലോ കോഴിക്കാന്നേലും ഒരു ആറെണ്ണം, പിന്നെ ഒരു രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത്. ഇതെന്നാന്നോ, കുറച്ച് ബദാം അരച്ച് വെച്ചേക്കുക. ഈ എന്നാന്ന് വെച്ചാൽ ഇതില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി അരച്ചാലും മതി, അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചാലും മതി. ഇത് രണ്ടും ഇല്ലേൽ കുറച്ച് ഫ്രഷ് ക്രീം ഇതിനകത്ത് അല്ലേലും ചേർക്കുന്നുണ്ട്. അതൊരു ഒരു കപ്പ് എന്നുള്ളത് കുറച്ചുകൂടെ ഒരു അരക്കപ്പ് എക്സ്ട്രായും കൂടെ ചേർത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ. അതിന് എന്നൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഈ പൊടികളൊക്കെ തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നേരത്തെ ഒന്ന് ഇത് ഇച്ചിരി എന്നാ പറയുക, എപ്പോഴും നമ്മളൊരു ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാന്നേൽ മിനിമം ഒരു തലേന്ന് വെക്കുവാന്നേൽ ഏറ്റവും നല്ലത്, തലേന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാന്നേൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ മിനിമം ഒരു മണിക്കൂർ, അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും കിട്ടുവാന്നേൽ സന്തോഷമായിരുന്നു. കുറച്ച് മഞ്ഞപ്പൊടി, ഇനി എരിവ് അനുസരിച്ച് ആറ് പച്ചമുളക് നമ്മൾ ഒരു കിലോയ്ക്ക് ഇടുന്നുണ്ട്, അതനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ to 3 ടീസ്പൂൺ വരെ ഇടാം. എരിവ് ഉള്ളതാന്നേൽ 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതിയേ.
പിന്നെ മല്ലിപ്പൊടി, ഇത് കുറച്ച് ഗരം മസാലയാണ്. ഈ ഗരം മസാല ഈ പൗഡർ ഈ നമ്മൾ പാക്കറ്റ് മേടിക്കുന്ന അതിനെക്കാട്ടിലും നല്ലതെന്നാന്ന് വെച്ചാൽ ഈ പൊടിക്കാനുള്ള മസാല കിട്ടും. ഞാൻ എപ്പോൾ ഉണ്ടാക്കുവാന്നേലും ഞാൻ ഇത് തന്നെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതെന്നറിയോ, നമുക്ക് ഇതിനെക്കാട്ടിലും കറിക്കൊരു ഫ്രഷ്നെസ്സും എല്ലാം വരുന്ന ആ ഒരു മസാല ഒരു പാക്കറ്റ് മേടിച്ച് ഒരുമിച്ച് അങ്ങ് പൊടിച്ചു വെക്കാം, പൊടിച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ അളവൊന്നും അറിയാൻ മേലാന്നുണ്ടെങ്കിൽ അളവോടുകൂടി പാക്കറ്റ് തന്നെ കിട്ടുമല്ലോ, അതങ്ങ് ഇച്ചിരി ഒന്ന് വറുത്തേച്ച് പൊടിച്ച് വെച്ചാൽ ഒന്നാമത്തെ കാര്യം മസാലയുടെ നല്ലൊരു മണമാണ് വരുന്നത്. ഇതിപ്പം കുറച്ചൊരു കാൽ ടീസ്പൂണോളം മതിയാവും. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ കുറച്ച് സ്പൈസസ് നമ്മൾ കറിയിലൂടെ ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്, അതുകൊണ്ട് നമ്മൾ ജീരകം നമ്മൾ വയറ്റാന്നേരവും ചേർക്കുന്നുണ്ട്, അല്ലാതെ ഒരു ഇച്ചിരി പൊടിയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ അതും ഒരു കാൽ ടീസ്പൂണോളം മതി, അല്ലെങ്കിൽ ഈ ജീരകത്തിൻ്റെയൊക്കെ കുത്തൽ നല്ലോണം വരും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു കിലോ കോഴിയാന്നേല് 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മേടിക്കുന്ന ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ചേർക്കണ്ട, കറക്റ്റായിട്ട് ഒരു 1.5 സ്പൂൺ മതി. പിന്നെ വേണമെങ്കിൽ മാത്രം നമ്മൾ രണ്ടാമത് ചേർത്തേച്ചാൽ മതി കേട്ടോ. ഇതിന് വിനാഗിരിയും എല്ലാം ഉള്ളതാണ്. പിന്നെ കുറച്ച് തൈര് ചേർക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി ഉപ്പുകൂടെ ഇടാം, അല്ലെ കോഴിയാലൊന്നും പിടിക്കുകയില്ല. ഇച്ചിരി ഇടുന്നുള്ളൂ, അന്നേച്ച് നമ്മൾ ഉള്ളി വഴട്ടാൻ നേരം അതിനകത്തൂടെ കുറച്ചിടാവേ. ഇതൊന്ന് ഇച്ചിരി നല്ലതായിട്ട് കുഴച്ചേച്ച്, നമ്മൾ ഈ നോർത്തിൽ പോയിട്ടുള്ളവർക്ക് അന്നേലും അറിയാൻ ഒക്കും, അവരുടെ അവരിച്ചിരി ഫുഡ് കളർ ചേർക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ കോഴി അങ്ങ് ഇടുക. ഇത് നല്ലതായിട്ട് അങ്ങ് തിരുമി ആ കോഴിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. ഈ കോഴിയെ പിടിക്കാനുള്ള ഉപ്പ് മാത്രം തേച്ചാൽ മതി, ഇട്ടാച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇനി ആ കറിയിലും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടിപ്പോവും. ഇനി ഈ ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ, അടുത്ത നമുക്ക് ആ ഗ്രേവിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് നമ്മളൊന്ന് തീ കത്തിച്ച് വെച്ച്, ഇത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് എന്നതേലും എന്താ പറയുക സൺഫ്ലവർ ഓയിലോ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി, പക്ഷെ വെളിച്ചെണ്ണ വേണ്ട. നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി വെണ്ണ ഒഴിക്കുന്നതായിട്ട് തോന്നുന്നാ, പക്ഷെ ഞാൻ അങ്ങനെ ഒഴിക്കുകയല്ല. കാര്യം എന്നാണെന്നറിയോ, എല്ലാവരും പറയും ഇച്ചിരിയെ ഒഴിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ അങ്ങ് ഒത്തിരി നേരം ഒഴിച്ചുകൊണ്ടിരിക്കുവാന്ന്. അങ്ങനെയൊന്നുമില്ല, ഞാനൊരു ഇച്ചിരി ഒഴിക്കുന്നുള്ളൂ, അത് വരുന്ന ഒത്തിരി സ്ലോ ആയിട്ടാണ്, അതുകൊണ്ട് അത്ര നേരം ആവുന്നേ. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജാതിപത്രിയുടെ മുഴുവൻ ആന്നേല് അത്രയും എടുക്കണമെന്നില്ല, ചെറുതാണെങ്കിൽ മാത്രം മുഴുവൻ എടുത്താൽ മതി. അതൊരു ഒരു ഇതള് കംപ്ലീറ്റ് അങ്ങ് ഇടുക. അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു തക്കോലം, അതൊന്ന് പൊട്ടിച്ചിടുകയോ അല്ലാതെ അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൊട്ടിച്ചിടുവാന്നെങ്കിൽ അതിൻ്റെ ഒക്കെ ഫ്ലേവർ ഒന്ന് കയറാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഒരു 3-4 കുരുമുളക്, പിന്നെ ഉള്ളത് ഒരു പട്ടയുടെ ഇല. പട്ട ഇടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇടുമ്പോഴത്തേന് ഇത് ഇച്ചിരി മെലിഞ്ഞതായിരുന്നു, ഇത് ഇച്ചിരി കട്ടിയുള്ള പട്ടയാണ്. അന്നേരം അതിൻ്റെ ഒത്തിരി ഇടരുത്, അതിൻ്റെ ഒരു കുത്തൽ മുന്നേ നിൽക്കും, അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം ഇടുന്നുള്ളൂ. ഇനി വേണ്ടത് കുറച്ച് ഗ്രാമ്പു, അതേപോലെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി ജീരകം, കാര്യം നമ്മൾ അതിനകത്ത് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു 3-4 ഏലക്ക. തീ ഒത്തിരി കുറച്ചേക്കുക, കാര്യം എന്നാന്ന് വെച്ചാൽ എനിക്കിനി ഒന്ന് ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്യണം. ഇത് നല്ലതായിട്ട് അങ്ങ് മൂക്കട്ടെ ഈ ഉള്ളിയെ. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും നല്ലത് ഉള്ളി ഒന്നെങ്കിൽ അരച്ച് ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വഴറ്റ് വന്നേല് ബിരിയാണിക്ക് നമ്മൾ വറുത്ത് കോരുന്ന പോലെ ഉള്ളി വറുത്ത് കോരുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല മുരിക്ക് വന്നേല് നമ്മുടെ ഗ്രേവി നല്ല തിക്കാവാനായിട്ട് എളുപ്പമാണ്. ഇനി അതോട്ട് ഇടുക, ഇത്രയും പോരാ, ഈ രണ്ടും വേണം. ആക്ച്വലി ഉള്ളിയൊക്കെ അരിയുമ്പത്തേന് ഇങ്ങനെ കൈ പിടിച്ച് അരിയരുതെന്നൊക്കെയാണ് ഷെഫ്മാർ പറയുന്നത്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 6 പച്ചമുളകും കൂടെ അങ്ങ് ചേർത്തേക്കാം. 1 കിലോയ്ക്ക് 6 പച്ചമുളക് കൂട്ടിക്കോ, അല്ലാതെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതനുസരിച്ച് നോക്കിയാൽ മതി. 2 കീറി ഇട്ടേച്ചാൽ മതി.
ഇത് ഇനി ഇച്ചിരി ഒന്ന് നല്ലതായിട്ട് വഴലട്ടെ. വഴറ്റി ആ ഒരു ബ്രൗൺ കളർ ആവുകയല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആവണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചിക്കനകത്ത് ഒരു തിക്നെസ് വരത്തില്ല ഗ്രേവി. ഇപ്പം ഉള്ളി ഒരു ഇച്ചിരി എന്നാ പറയാ മൂത്തോ എന്ന് ചോദിച്ചാൽ ബിരിയാണിയോളോ മൂത്തിട്ടില്ല, എന്നാ മൂത്തില്ലെന്ന് ചോദിച്ചാൽ മൂത്തു, അങ്ങനെ പറയണം. ആ ഒരു പരുവായത് ഈ സമയത്താന്ന് ഞാൻ ഈ എന്നാ പറച്ചേ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് അങ്ങ് ഇടുവാണേ. ഇതൊന്ന് നല്ലതായിട്ട് ആ ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ഒന്നായാല് അന്നേച്ച് ഇതിനകത്ത് നമ്മുടെ ആ കുറച്ച് അരപ്പ് ആ പാത്രത്തേലൊക്കെ പറ്റിയിരിക്കുവല്ലേ, അതൊന്ന് ഞാൻ നല്ലതായിട്ട് കഴുകി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക. ഇനി ഇതും ആ ഉള്ളിയും അരപ്പും എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തേച്ച് ഞാനിവിടെ അരച്ചു വെച്ചിരിക്കുന്നില്ലേ അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പല്ല സോറി ബദാം, അത് നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ഇതിനകത്തോട്ടൊന്ന് ഞാൻ ചേർക്കുക. അതിൻ്റെ സ്വാദൂടെ ഇതിനകത്തൊന്ന് വന്നോട്ടെ. എന്നിട്ട് ഒരു ഇച്ചിരി നമ്മുടെ എവിടെയാ ക്രീമിനകത്തൂടെ ചേർക്കാനായിട്ട് ഇച്ചിരി ബാലൻസ് വയ്ക്കുക. ഇതിന് മാക്സിമം നമ്മൾ അരച്ച് വെച്ചേച്ച് റോസ്റ്റ് ചെയ്യുന്നതും വേവുന്നൊന്നുമില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി നേരത്തെ ചേർക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലേവർ ചിക്കനകത്തോട്ടും കൂടെ കയറും, മാത്രമല്ല ഗ്രേവി ഒന്ന് തിക്കാവാൻ സഹായിക്കും. അതും മാത്രമല്ല ഈ ബദാമിനൊരു വേവുണ്ടല്ലോ, അതും കൂടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ പ്രോസസ്സും ഒരുമിച്ച് അങ്ങ് നടക്കുവേ. പക്ഷേ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ഈ നോൺ സ്റ്റിക് പാനല വെച്ചേക്കുന്നത്, അതുകൊണ്ട് തീ കുറച്ച് വെച്ചാലും അത് അടി പിടിക്കുകയല്ല. പക്ഷേ നമ്മൾ സാധാ ഒരു ജീനച്ചട്ടിയിലേക്കൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് ഇതിലോട്ട് വേണമില്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും. ഇങ്ങനത്തെ ചിക്കൻ കറിയിൽ ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട് ചിക്കനിൽ നിന്ന് ഊറുന്ന വെള്ളം തന്നെ മതി നമുക്ക് ചിക്കൻ വേവാനായിട്ട്. പക്ഷേ എന്നാണെന്നറിയോ ഇപ്പം നമ്മളിതിനകത്ത് ബദാമും ഫ്രഷ് ക്രീമും എല്ലാം ചേർക്കുമല്ലേ, അന്നേരം ഉണ്ടല്ലോ പെട്ടെന്ന് ഈ ഗ്രേവി അങ്ങ് കുറുകും. അപ്പം നമ്മൾ ചിക്കന് വേവാനുള്ളതായിട്ടുള്ളൊരു വെള്ളം ഇതിനകത്തോട്ട് അത്രയും വരികയല്ല. ഇങ്ങനെ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ പെരണ്ടിരിക്കും, പക്ഷേ അത് ഒക്കത്തില്ല. ഇന്ന് ഇച്ചിരി ചാറ് വേണ്ടേ, എല്ലാ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഒരു കറി വെക്കുവാന്നേ ചാറിന് പ്രാധാന്യം കൂടുതൽ. അതുകൊണ്ട് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ചേർക്കുക. ഇതിനകത്ത് ഇനി അഥവാ ഫുഡ് കളേഴ്സ് അങ്ങനെ വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ കുറച്ചുകൂടെ റെഡിഷ് കളറായിട്ട്. ഇച്ചിരി കൂടി വെള്ളമോടെ ഒഴുകുവാന്നേ, എന്നാൽ ആ ചിക്കന് ഒരു വേവാനുള്ള ഇതും മാത്രമല്ല ആ ഗ്രേവിയും നമുക്ക് കിട്ടത്തുള്ളൂ, ഇല്ലേ കിട്ടുകയില്ല. ഓക്കെ, ഇതിനകത്ത് ഞാൻ എന്തായാലും ഉപ്പ് ചിക്കൻ പുരട്ടിയപ്പോഴും ചേർത്തായിരുന്നു, ഉള്ളി മൂപ്പിച്ചപ്പോഴും ചേർത്തായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ വേകാൻ നേരം ചേർക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് തിളച്ചൊരു പകുതി വേവാകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അതിനകത്ത് ഇനി എന്നതാ കുറവെന്നുള്ളത്. ഈവൻ മല്ലിപ്പൊടി മുളകുപൊടി അങ്ങനത്തെ ആവശ്യമല്ല, പറഞ്ഞാൽ ഉപ്പിൻ്റെ കുറവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, തൈരും പുളി എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത്. ഇനി ഇത് ആ ചിക്കനെ പിടിച്ചൊന്ന് വേവാനുള്ള സമയമുള്ളൂ. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് എന്നാന്ന് വെച്ചാൽ ക്രീമും ബാക്കിയുള്ള ബദാമുക, അത് നമുക്കിനി വെന്തതിന് ശേഷം ചെയ്യാം. അടച്ചു വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ ഉണ്ട്, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടോ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്തോട്ട് ഇറങ്ങണമല്ലോ. മുഴുവൻ തീർത്തേക്കല്ല, അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി വേണം. വീട്ടിലാണ് നമ്മൾ വെക്കുന്നതെങ്കിലും അതിനൊന്നും ഒരു കുറവും നമ്മൾ വരുത്തണ്ട, നല്ലതായിട്ട് അലങ്കരിച്ചൊക്കെ തന്നെ നമ്മുടെ ടേബിളെ കൊണ്ട് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് ഇച്ചിരി നേരം ചിക്കൻ്റെ ഒരു വേവ് അറിയാലോ, മാക്സിമം 22.5 hours അത്രയും മതിയാവും ചിക്കന് വേവാനായിട്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ എന്താ പറയുക മുക്കാലല്ല ഏകദേശം വെന്തു. ഇനി ചേർക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഫ്രഷ് ക്രീമാണ് ചേർക്കാനുള്ളത്. ആ ബാക്കി വന്ന ബദാം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്, അപ്പം അതുകൂടെ ചേർത്ത് ഒന്ന് തിളക്കുവല്ലേ, അത്രയും മാത്രം മതി. ഇതിനകത്ത് ഇച്ചിരി കസൂരി മേത്തിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ധാരാളം ഇടാം, മല്ലിയില ധാരാളം ഇടാം. ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഫ്രീം ഇച്ചിരി കൂട്ടിയേച്ച് കുറച്ച് ഫ്രഷ് ക്രീം, ഫ്രഷ് ക്രീം ഒഴിക്കുവാന്നെല്ലാം നല്ല സ്വാദാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ഫാമിലിയിൽ കൂട്ടാം, അത്രേ ഉള്ളൂ. കുറച്ചിരിക്കട്ടെ, നമുക്ക് അവസാനം ഡ്രസ് ചെയ്യുമ്പോഴത്തേന് ഇച്ചിരി ചേർക്കാമല്ലോ. ഇന്ന് ആനീസ് കിച്ചണിൽ എത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. പക്ഷെ ഗസ്റ്റിനെ എപ്പോഴെപ്പോഴും ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ നമ്മുടെ ആ ഒരു സസ്പെൻസ് പോവും. മാത്രമല്ല ഇതിനെ ഒരു ഇച്ചിരി മേക്കപ്പ് അതായത് ഒരു ഗാർണിഷിങ്ങും പിന്നെ ഇതിൻ്റെ കൂടെ കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഗീ റൈസോ ചപ്പാത്തിയോ അതും കൂടെ ഇതാക്കണ്ടായോ. ഹൈ എന്ന്
നമസ്തേ ബാ 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 വലിച്ചു കേട്ട. How are you? Very good, very good, very good. Okay, ബാ ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. ഒത്തിരി മാറ്റമുണ്ട്. ഞാനൊരു നല്ലൊരു സാരിയൊക്കെ ഉടിച്ച് നല്ലൊരു ശാലീന സുന്ദരിയായിട്ടൊക്കെ വരുമെന്നാണ് വിചാരിച്ചത്. കാര്യം എല്ലാ പബ്ലിക് ഫംഗ്ഷനും ഞാൻ ദിവ്യ കാണുന്ന സാരിയില്ല. ഇന്ന് ഇവിടെ വന്നപ്പോ സാരി മാറ്റിയല്ലേ. ഡിഫറെന്റ് ആയിട്ട് ആ ഹാൻഡ് ചേഞ്ച് പ്രതീക്ഷിച്ചത് തന്നൂല. ബാക്കി നമുക്ക് അവിടെ സംസാരിക്കാൻ വരും. ഞാനെല്ലാം ടേബിളെ കൊണ്ട് വെച്ചോടുന്ന സമയത്താണ് വന്നത്. അപ്പൊ ഇതുകൂടി ബാക്കിയുണ്ട് വെക്കാൻ. ഇതുകൂടി വെച്ചിട്ട് ദിവ്യടുത്ത് പരിഭവം പരാതിയൊക്കെ പറയാലോ അല്ലേ. ആദ്യം തന്നെ മുഴുവിപ്പിക്കട്ടെ. ഞാൻ ഭയങ്കര വിചാരിച്ചു കേട്ടോ, ദിവ്യ സാരി കൊടുക്കുമ്പോ ഭയങ്കര രസമാണ്. ദിവ്യ എനിക്ക് അത്ര ഇഷ്ടം ബോൺ ആൻഡ് ബോട്ടം ദുബായ്. അപ്പം ഇത്രയും ഞാൻ വിചാരിച്ചു ദിവ്യ ഭയങ്കര ഫാഷനബിൾ ആയിട്ട് അങ്ങനെ ആയിരിക്കും ഇതായിരിക്കും. പക്ഷെ ഞാൻ എപ്പോ പബ്ലിക് ഫംഗ്ഷൻ കണ്ടാലും ദിവ്യ ഭയങ്കര സാരിയൊക്കെ കൊടുത്ത് നമ്മുടെ നാട്ടിലെ കൂച്ചായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഒരുങ്ങി പോകുന്നൊക്കെ കാണാം. അപ്പൊ ഞാൻ ചോദിച്ചു ദിവ്യ മോഡേൺ ആണോ മനസ്സുകൊണ്ട് എങ്ങനെയാണ്? മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാടനാന്ന് തോന്നുന്നു. അതെ, എല്ലാരും വിചാരിക്കും. പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ്, ഓരോ കാര്യങ്ങൾക്ക് അനുസരിച്ച് ഇരിക്കും. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇച്ചിരി മോഡേൺ. മനസ്സുകൊണ്ട് നാടനായിട്ട് ഇരിക്കും. അതെ 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 പോയാലും പക്ഷെ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എമിറേറ്റ്സിലും പിന്നെ ഫ്ലൈ ദുബായിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര നാടനാവാനോ ഒതുങ്ങാനോ ഒക്കത്തില്ല. ബൈ പ്രൊഫഷണലി യു ഹാവ് ടു ബി ലൈക് ദാറ്റ്. ഫോഴ്സ്ഫുള്ളി ആണ്. അതെ, ബിക്കോസ് ഒരു കോർപ്പറേറ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു കമേഴ്ഷ്യൽ ലാസ്റ്റില് കമേഴ്ഷ്യൽ ഓപ്പറേഷൻസിലായിരുന്നു. അതിന് മുന്നേ ഏവിയേഷന്റെ ഏകദേശം എല്ലാ ഫീൽഡും ഞാൻ കവർ ചെയ്ത് ഓരോ വിഭാഗം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഏവിയേഷൻ ആയിരുന്നു ഡ്രീം. അപ്പോ അങ്ങനെ സോ അവിടെ കോർപ്പറേറ്റ് ഓഫീസിൽ നമ്മൾ എന്തായാലും ചില ദിവസങ്ങളിൽ നമ്മൾ ഓണം ഫംഗ്ഷൻ വിഷു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും ദിവാലി ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ഫിലിപ്പീനോ റഷ്യൻ കൊളീഗ്സിനെ ഒക്കെ നമ്മൾ സാരി ഉടുപ്പിക്കും. അതെ 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 എന്റെ സാരി എന്റെ ബ്ലൗസും എല്ലാം കൊണ്ട് വീട്ടിൽ ഓഫീസിൽ കൊണ്ടുവന്ന് എല്ലാരെയും സാരി അവർക്കും അവരും ഇങ്ങനെ കാത്തിരിക്കും ഓരോ ഫംഗ്ഷനും. ഇത് ചെയ്തു മലയാളി ഫംഗ്ഷൻ ആണെങ്കിൽ സാരി ഉടുപ്പിക്കാതൊക്കെ ഓക്കെ. അതിന്റെ കൂടെ അവര് മലയാളം വല്ല പഠിപ്പിച്ചു ഓണാശംസകൾ അറിയാം അവർക്ക് ഓരോ വാക്കുകളൊക്കെ. എന്റെ എന്റെ ഒരു മലേഷ്യൻ കൂട്ടുകാരി ഉണ്ട്. അവളിപ്പോ ഏകദേശം കൊറേ വാക്കുകളൊക്കെ പഠിച്ചു. അവക്ക് ഈ നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കാനാ ഇഷ്ടം. അവർക്കൊക്കെ നാടൻ ഭക്ഷണം കഴിക്കാൻ കൂടിയിട്ടാണോ അങ്ങനെ ആയത്? എല്ലാരെയും അങ്ങോട്ട് കൊണ്ടു ഒന്ന് ഈ കാലിക്കറ്റ് പാരകൻ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവർ ഇതാക്കുമ്പോ അവർക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. സ്പൈസി ഫുഡ്സ് ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. നമ്മുടെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി മസാല ഇച്ചിരി കൂടുതലാണ്. അതെ അതെ അതെ, അവരുടെ ഫുഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ അവരുടെ ഫുഡ് ഇത്തിരി ബ്ലാൻഡ് ആണ്. ആ കുഞ്ഞിനെ ആദ്യം പഠിപ്പിച്ച മലയാള വാക്ക് എന്നതാ? മലേഷ്യ ചീത്തയാണോ? ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഞാൻ വിചാരിച്ചു കേട്ടോ, ഞാൻ മനസ്സുകൊണ്ട് അത് വിചാരിച്ചു. ആദ്യം പഠിപ്പിക്കുന്ന വാക്ക് അത് തന്നെയായിരിക്കും. അത് മാത്രല്ല, ഏവിയേഷൻ വരെ ഓൾമോസ്റ്റ് പാസ്സായി വന്നു. ബിക്കോസ് അതിനെക്കാട്ടിലും എനിക്ക് തോന്നി ലവ് ടു ബിക്കം എൻ എയർ ഹോസ്റ്റസ്. ഇല്ല, ഐ വാസ് വെരി സ്കെയർഡ് ഓഫ് ഫ്ലൈയിങ്. എപ്പോഴും ഞാൻ ആദ്യം പൈലറ്റ് ആവണമെന്നായിരുന്നു. ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ അപ്പൊ പൈലറ്റ് ആവണമെന്നായിരുന്നു. പിന്നെ അന്നേരം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഗൾഫ് എയറിലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. അപ്പോ ഡാഡി പറഞ്ഞു സീസ് പൈലറ്റ്സ് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്, അവരുടെ ലൈഫ് മാത്രമല്ല 300 ആൾക്കാരുടെ സോൾസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു അത്രയും റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണ്ട. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എയർ ഷോ നടക്കുമ്പോ നമ്മുടെ ബിൽഡിങ്ങിന്റെ മേളിൽ കൂടെ നമുക്കിങ്ങനെ ഓരോ ഫ്രാൻസിന്റെ ഫ്ലാഗും യു എയുടെ ഫ്ലാഗും ഇങ്ങനെ ഓരോ കൺട്രീസ് കണ്ടപ്പോ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. പിന്നെ അങ്ങനെ വിചാരിക്കുന്നില്ല ഇങ്ങനെ വരണം. പിന്നെ എങ്ങനെയെങ്കിലും എമിറേറ്റ്സ് ഒരു ഒരു ഫ്ലാഗ്ഷിപ്പ് നമ്മുടെ യു എയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഒരു എന്റിറ്റിയാണ്, ഒരു കമ്പനിയാണ്. സോ ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് ഭയങ്കര ഒരു ഇതായിരുന്നു. എന്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞു ഓക്കെ, ഞാൻ അച്ഛന്റെ അച്ഛന് ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞ അച്ഛന്റെ ബിസിനസ്സിൽ നോക്കി ഇത് തുടങ്ങിക്കോ. അപ്പൊ ഡാഡിയുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി വഴക്കും കാര്യങ്ങളൊക്കെ അയക്കെ കേൾക്കണം. ഇനോ അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ അച്ഛന്റെ ലിമിറ്റേഷൻസ് ഉണ്ട് കുറച്ചുകൂടെ.
ഇവിടെ ആകുമ്പോ അതില്ല ഇച്ചിരി ഫ്രീഡം ഉണ്ട്. അല്ല അവിടെയും അവിടെ ലിമിറ്റേഷൻസ് ആക്ച്വലി കൂടുതലാണ്. ഇവിടെ ആണെങ്കിൽ ഡാഡി എനിക്ക് പോണം, ഡാഡി എനിക്ക് ഈ ആഴ്ചത്തെ ശമ്പളം എനിക്ക് താ, അപ്പൊ ഡാഡി എന്നെ ആഴ്ചത്തെ ശമ്പളം അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ ഈ എമിറേറ്റ്സിന്റെ എനിക്ക് എന്റെ കൂട്ടുകാരി അവിടെ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ട് പഠിക്കുകയായിരുന്നു അവളവിടെ. അപ്പൊ അവളവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, വാ ദിവ്യ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നീ അറ്റൻഡ് ചെയ്ത് നോക്ക്. അപ്പൊ ഞാൻ ഓഫീസിൽ പോകുന്ന അച്ഛൻ്റെ കൂടെ ഓഫീസിൽ, അച്ഛൻ എനിക്ക് ആ ഗരുതിൽ എന്നെ അവിടെ ഒന്ന് എമിറേറ്റ്സിന്റെ ഹെഡ് ഓഫീസിലൊന്ന് ഇറക്കോ എനിക്കായി. അപ്പൊ ചേച്ചാ എന്താ ചേക്ക, ഐ ഹാവ് എൻ ഇന്റർവ്യൂ. ഡാഡി ജസ്റ്റ് ഡ്രോപ്പ് മീ ദാ, കം ബാക്ക്, ഐ'm ജസ്റ്റ് ട്രൈയിങ്, ഇറ്റ്സ് നോട്ട്, ഒന്നും ഉറപ്പില്ലല്ലോ. അത് ചെയ്തു. ആഫ്റ്റർ 2 weeks സെലക്ടഡ് ആണെന്ന് പറഞ്ഞു. ഡാഡി ഐ'm സെലക്ടഡ്, ഓക്കെ ഡാഡി ബൈ. എവ്രിവേർ യു ഹാവ് ടു ഹാവ് 2 weeks നോട്ടീസ്. ഐ സെഡ് നോ ഡാഡി, ഹിയർ നോ നോട്ടീസ്, ദിസ് ഈസ് മൈ നോട്ടീസ്. ഇവിടെ മാത്രമേ ആ ഫ്രീഡം ഉള്ളൂ, നോ നോട്ടീസ് നത്തിങ്. മോളല്ലേ, അതുകൊണ്ട് പിന്നെ അപ്പുറം ഒന്നും പറയാനൊക്കത്തില്ല. ലെറ്റ്സ് കുക്ക് വിത്ത് ലവ്.